സദസ്സിന് വന്ദനം. പരിശുദ്ധ മറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിനെ കുറിച്ച് രണ്ട് വാക്ക് പറയുന്നതിനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ആദ്യമേ തന്നെ എല്ലാവർക്കും സ്വർഗാരോപണ തിരുനാളിൻ്റെയും സ്വാതന്ത്ര്യദിനത്തിൻ്റെയും മംഗളങ്ങൾ നേരുന്നു. ഭാരതത്തിലെ ഓരോ ക്രൈസ്തവനും ആഗസ്റ്റ് 15 ദേശഭക്തിയുടെയും മരിയഭക്തിയുടെയും സുദിനമാണ്. 200 പാലതന്ത്രത്വത്തിൻ്റെ അടിമച്ചങ്ങളിൽ കഴിഞ്ഞ ശേഷം സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരിയിലേക്ക് മിഴികൾ തുറന്ന ഭാരതാംബയുടെ ദിനം. അതുപോലെ തന്നെ മംഗളാവാർത്ത മുതൽ സ്വർഗാരോപണം വരെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന ഭാവത്തിൽ നിന്ന് പരിശുദ്ധ മറിയത്തെ ദൈവം നിത്യതയിലേക്ക് ഉയർത്തിയ ദിനം. പരിശുദ്ധിയുടെയും നീതിയുടെയും പ്രതീകമായ മറിയത്തിൻ്റെ വളരെ പഴക്കമേറിയ തിരുനാളാണ് സ്വർഗാരോപണ തിരുനാൾ. പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തിയും ബഹുമാനവും കാത്തു സൂക്ഷിക്കുന്നവരാണ് കത്തോലിക്ക വിശ്വാസികൾ. വിശുദ്ധ ഗ്രന്ഥത്തിൽ അധിഷ്ഠിതയായ ആ ഭക്തിക്ക് വളരെ ശക്തവും ദൃഢവുമായ പാരമ്പര്യമുണ്ട്. ലോകത്തിൽ മറ്റാർക്കുമില്ലാത്ത ചില പ്രത്യേകതകൾ മറിയത്തിനുണ്ട്. ജന്മപാപമില്ലാതെ ജനിച്ച ഏക വ്യക്തിയാണ് മറിയം. കർമ്മം കൊണ്ടും പാപരഹിതയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധാത്മാവിനാൽ ദിവ്യഗർഭം ധരിച്ച ഏക സ്ത്രീയാണ് പരിശുദ്ധ അമ്മ. ലോകരക്ഷകൻ്റെ അമ്മയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളിൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി ആദരിച്ചു എന്നാണ് വിശ്വാസം. 1950 നവംബർ 1 12 പിയൂസ് മാർപ്പാപ്പയാണ് പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോപണം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. പരിശുദ്ധ അമ്മയുടെ ഭൂമിയിലെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ ഉടലോടെ സ്വർഗത്തിൻ്റെ മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന വിശ്വാസത്തെയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഇതോടെ പുരാതന കത്തോലിക്ക വിശ്വാസം സിദ്ധാന്തമാവുകയും ദൈവത്താൽ വെളിപ്പെടുത്തപ്പെട്ട ഒരു സത്യമാണ് സ്വർഗാരോപണം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഭൂമിയിലെ നമ്മുടെ നനശ്വരമായ ജീവിതം അവസാനിക്കുമ്പോൾ നാം നയിക്കപ്പെടുന്ന പാതയിലേക്ക് ഈ തിരുനാൾ നമ്മുടെ കണ്ണുകളെ തിരിക്കുന്നത്. ജീവിതാവസാനത്തിന് ശേഷം നമുക്കും മാതാവിനെ പിൻചെല്ലാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് സ്വർഗാരോപണ തിരുനാൾ നമുക്ക് നൽകുന്നത്. സ്വർഗാരോപണ തിരുനാളിലൂടെ പരിശുദ്ധ അമ്മയോട് കൂടുതൽ ചേർന്ന് നിൽക്കാനുള്ള ഒരു അവസരമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.